രാവിലെ വീശിയെടുത്ത വയമ്പാണ്. ഇതൊന്ന് അച്ചാറിടാൻ പോവാണ്. ഫ്രഷ് സാധനമാണ്, അടിപൊളിയായിട്ട് അച്ചാറിടാൻ കുറച്ച് സമയമെടുക്കും. ഇത് വൃത്തിയാക്കി എടുക്കാൻ മീൻ വെട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മൂന്നാല് വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ല ഫ്രഷ് മീനാണിത്. ഒരു നാല് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഈ മസാല ഒന്ന് പുരട്ടാന ഇതിനുള്ള പൊടി എടുക്കുവാണ്. ഇതിനകത്ത് ചേർക്കുക ഒരു സ്പൂണ് മഞ്ഞപ്പൊടി. ഈ മസാല എല്ലാം കൂടെ ഒന്ന് പുരട്ടി വെക്കണം. ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഒന്ന് ചേർത്ത്, കാശ്മീരി ചില്ലിയാണ്. ഒരു സ്പൂൺ ഉപ്പിടുക. ഒരു സ്പൂൺ തക്കാളി ഇട്ട് പുരട്ടി നോക്കണം. രണ്ടാമത് പിന്നെ നോക്കിയിട്ടിട്ട് ആവശ്യത്തിന് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ഇത് വെള്ളമൊക്കെ വലിഞ്ഞു മാറാനും വേണ്ടി ഈ മസാല ഒന്ന് പുരട്ടി വെക്കണം. നമ്മൾ മസാല വേറെ ചേർക്കും, എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കാനും വേണ്ടി. ഇത് വെള്ളമൊന്നും ചേർക്കത്തില്ല, മിന്നാരി മാത്രം ഒഴിച്ച് ചെയ്യുന്നതായിരുന്നു. മീൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇരിക്കണം. അപ്പോഴത്തേക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നല്ലപോലെ ഇതിൻ്റെ മസാലയെല്ലാം പിടിക്കും. തീ ഒന്ന് കത്തിക്കാൻ പോവാണ്. ചട്ടി അടപ്പ് വെക്കുവാണ്. ഇത് വറക്കാനാ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഒരു കറിവേപ്പിലൊന്ന് എണ്ണ ചൂടായൊന്ന് നോക്കാനിടുവാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് ഇട്ട് വറുത്തെടുക്കണം. കൂടുതൽ കോരിയിടരുത്. കൂടുതൽ കോരിയിട്ടാൽ മുരിയത്തില്ല. അരമണിക്കൂർ ഇരുന്ന് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വരണമെങ്കിൽ അച്ചാറിന് മുരിയണം. അച്ചാർ ചീത്തയാവത്തില്ല. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, അടുത്ത ട്രിപ്പ് ഇടുവാണ്. ഒരു മൂന്നാല് ട്രിപ്പായിട്ട് വറുത്ത് തീരത്തോട്. ഇത് കുറച്ച് ഇടാനേ പറ്റത്തുള്ളൂ. കൂടുതൽ കോരി ഇടാൻ പറ്റത്തില്ല. ലാസ്റ്റ് ട്രിപ്പാണ്. ലാസ്റ്റാണ് ഇത് കോരാൻ പോവാണ്. നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. മീൻ മറുത്ത് തീർന്ന് അച്ചാറ് റെഡിയാക്കാനുള്ള ഉരുളി അടപ്പ് വെച്ചത്. നല്ല നല്ലെണ്ണയാണ് ആദ്യമേ ഒഴിക്കുന്നത്. പിന്നെ വറുത്തതും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂണ് കടുക്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചി നല്ലപോലെ മുരിയണം. വെളുത്തുള്ളി രണ്ടായിട്ട് പൊളന്നത്. ഇതൊന്നും നന്നായിട്ട് വാടിയിട്ട് പച്ചമുളക് ഇടാവത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് തീ കുറച്ച് വെച്ച് നല്ലപോലെ മുരിയണം. കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞത്. വെളുത്തുള്ളി ഇഞ്ചി ഒരുവിധം മൂത്ത് കഴിയുമ്പോഴേ ഇടാവുള്ളൂ. നല്ല കറക്റ്റ് മുരു എല്ലാം കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വറുത്ത് വെച്ചേക്കുന്ന എണ്ണ ഇതിനകത്ത് ഒഴിക്കുവാണ്. മീൻ മറക്കാൻ എടുത്തെണ്ണ. ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് അത് ഒഴിക്കുന്നത്. നല്ലെണ്ണ മറ്റെണ്ണയൊന്നുമല്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലപോലെ മുരിയണം. ഇത് വെള്ളം ഒഴിക്കാതെ ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നനഞ്ഞ സ്പൂണൊന്നും ഇടരുത് അച്ചാറിനകത്ത്. അച്ചാറിനകത്ത് നനഞ്ഞ സ്പൂൺ ഇടുമ്പോഴാണ് ഈ അച്ചാറ് ചീത്തയായി പോകുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും തോന ചേർക്കണം അച്ചാറിന്. തീ കുറച്ച് വെച്ച് നല്ലപോലെ നല്ലപോലെ മുരിയണം. നാടൻ കറിവേപ്പില കുറച്ച്.
ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലോലം മുരിയാൻ അതിൻ്റെ വെള്ളം അംശമൊക്കെ പോകാനും വേണ്ടിയാണ്. നല്ല ആ സ്വാദ് നല്ല സ്വാദ് കിട്ടത്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് മസാല നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടോ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഈ കളർ തന്നെ കിട്ടണം. തീ കുറച്ച് വെച്ചുകൊണ്ട് പൊടി ഏറ്റവും ചേർക്കാൻ പോവുക. ഒരു 5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഇച്ചിരി തോനെ ഇട്ടേക്കുന്ന ഉലുവാപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കണം. ഉലുവാപ്പൊടി ഒന്നും കുറയരുത്. 1 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കണം. കുരുമുളക് പൊടിയൊക്കെ നല്ല എരി കിട്ടാനും വേണ്ടിയാണ്. കുറച്ച് മിന്നാഗിരി ഒഴിക്കണം ഇതിനകത്ത്, മിന്നാഗിരി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് 1/2 സ്പൂൺ ഇട്ടത്, പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇടാം. ആവശ്യത്തിന് നോക്കിയിട്ട് ഒരു 2 സ്പൂൺ കായപ്പൊടി ഇടണം. കായപ്പൊടിയൊന്നും കുറയരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇതിനകത്ത് ഇടുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണമാണ്, നല്ല അടിപൊളി മണമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾ വേണമെങ്കിൽ ഇരിക്കും. എങ്ങനെയുണ്ട് മോനെ? എന്താ എങ്ങനെ എന്താ കുറവുണ്ട്? എന്താ കുറവുണ്ട്? ഉപ്പ് എരിയെല്ലാം ഉണ്ടോ? ആ ഇത് നേരത്തോട് നേരമാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ലപോലെ മസാലയെല്ലാം കയറിയാൻ പിടിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരിക്കുന്ന സാധനമാണ്. വയമ്പ് വറുത്ത് അച്ചാറിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. ഇതാ അടിപൊളി സാധനം. ഇത് അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആണ്ടേ, നമ്മളെ കുട്ടുവിൻ്റെ അച്ഛനാണ് ടേസ്റ്റ് ചെയ്യുന്നത്. എങ്ങോട്ട് കൂട്ടു മോനെ? സൂപ്പർ സാധനം, അടിപൊളി കിടിലം സാധനം ഇല്ലേ. വയമ്പച്ചാർ അടിപൊളി, സൂപ്പർ വയമ്പച്ചാർ, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. നല്ല ട്രൈ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നാളത്തേക്കൊക്കെ ഇത് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളി സാധനം. സൂപ്പർ ടേസ്റ്റ്, അടിപൊളി അച്ചാറ്.